So, guys, we will set it to the manga. 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 Okay, so logathil aadiyattu rendu pempullare manga parikkan vendittu gate ekku aanu rendu peru manga parikkan vendi keri irikkiyana appo nammal moonu trip manga engal varichu kaniyum adha parne avashya naalatha trip aanengil polu idu video il vannittillalla appo idu sambhavam enna nu vachchiyale idu nammal ee taaluthu padathekana saanam athra strong onnum illa appo veedu aanengil veettanu parnittana oru testing inu vendittana nammal rendu vere gate irikkunathu അപ്പോൾ മാങ്ങ പറിക്കാൻ ഇനി വീടുകളിൽ ആളുകൾ എത്തിയില്ല എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി നിസ്സിക്ക് ഒരു ദിവസം മാങ്ങ പറിക്കാൻ വേണ്ടിട്ട് 2000 രൂപയും വെട്ടിക്ക് ഒരു ദിവസം മാങ്ങ പറിക്കാൻ വേണ്ടിട്ട് 1500 രൂപയും എന്താ 500 കൂട കുറ നിസ്സി എവിടം വരെ വേണമെങ്കിലും കേറിക്കോളും ദേ ഇത് നമ്മൾ ഓൺലൈൻ മേടിച്ച സംഭവമാണ് ഇത് ഇതുവരെയും ഇത് അത് സംഭവം വേറൊന്നുമല്ല രണ്ടുപേരും കേറിയേക്കണ വേറൊന്നുമല്ല ഇത് പിടിക്കണമെങ്കിൽ രണ്ടുപേരും വേണം മേളിൽ പോയിട്ട് Light weight on the Marjame is an honor, but she is pretty and get under a manga or a connectly. There, then the levy under the walker. Takuda or the Marco, a little manga, the levy. Finnian is the Katerikan and the Ranach Varanola, Kanya Rashamanga or Fendi, but a son of Vinan. Adipa Voitilla. Adonan in face and then Vinan. Mostly we don't get them about the Tiranga Marketilla. Are they Yarika? Remember that? The electrical line on Atta. I remember the 41 to the way pretty. Plastic? What is it? What is it? Chambe. What is it? I'm going to go to the house. 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 I'm going to go to Overwrite Pachella, now Chanacha, or medium deal in the Mulu Pumola get a game, but dual taste and Macalay. Ipatonga. The Valtella. What does Akunda want to say? Chakra, I tell you. So try to look in Ninamco or a can on the Parchi and Patinamco, Bacolo, Cancera. They are the Raka, you know, I can read the Lacanamco de Mangi and Miss the other Chintigan. I'm going to eleven. Which part manga? Yeah. Wow. So, we have to go to the house. Safety.
എലാസ്റ്റിക് മാത്രം ഉണ്ടാക്കി. ആ ഗായ്സ് ഇവിടെ നമുക്ക് കൈകൊണ്ട് പറിക്കാനുള്ളതൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നടക്കുമ്പത്തിന് നോക്കി നടക്കാൻ പറ്റിയ ആ കമ്പിയിൽ കുത്തണ ചവിട്ടണ ഇതില് നടക്ക്. എക്സ്പേർട്ട് ലെവൽ കാറ്റഗറിയിലേക്ക് നമ്മുടെ നിസീനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതെന്താ മറ്റേ ബില്ലാ പാസാക്കാൻ? അതെ മറ്റേ ഇതില് കൊള്ളരുത്, അറിയാല്ല എർത്തടിച്ച് കഴിഞ്ഞാൽ ചിരിച്ചിന്റെ ആയിക്കോളു. പിന്നെ ഗായ്സ് വേറൊരു കോമഡി കൂടെ ഉണ്ട്. നേരത്തെ ഞാൻ പറിച്ചോണ്ടിരുന്ന നമ്മുടെ വടി കൊണ്ടുള്ള തൊട്ടില്ലേ, ഇതെന്താവെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. അപ്പൊ ശ്രമിക്കാൻ പോവാണ്, ട്രൈ ചെയ്യുവാണ്. മാങ്ങയാണോ തേങ്ങയാണോ വേണ്ടത് നമുക്ക് ഇപ്പൊ നോക്കാം. വീഴാനാ? അതല്ല ഞാൻ പറഞ്ഞ വെയിറ്റ് ഉണ്ടെന്നല്ല. ഇങ്ങനെയാണോ? ആ അത് കൊള്ളാം. സോ ഗൈസ് അപ്പൊ ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. ഇതിപ്പോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും അറിയില്ല. മാങ്ങ ഇല്ലേ, എന്തൊരു കാര്യം, ഇനി എത്തിയല്ലേ. ഉള്ളി മുരുക അതിവിദഗ്ധമായാണ് ആ മാങ്ങ താഴത്ത് പോവാണ്ട് ക്യാച്ച് ചെയ്തത്. ഇങ്ങനെ വേണം മാങ്ങ പറിക്കാൻ പോലെ. നമ്മുടെ നിസിത് അമ്മേ തലയിലൊക്കെ വീഴാൻ ഞാൻ. ഇതെന്റെ റെസ്റ്റ് പ്ലേസ് ആണ്. ദേ ആ ഐസിന് മേലെ വിക്രത്തിനൊന്ന് മാറ്റി. ഐസിന് മേലെ വിക്രമ എന്താണ് പൊന്ന, എന്ത് വേറെ എടുക്കണതാ? സോ ഗൈസ് അപ്പൊ ഞാൻ ഇറങ്ങാൻ പോവാണ്. ഞാൻ നേരത്തെ ഒറ്റക്കിറങ്ങി പടവൻ അടിച്ച് താഴെ കിടക്കും. അമ്മ താഴത്തുണ്ട്. ഞാൻ ഇന്ന് നേരം തുടങ്ങിയല്ല കിടക്കണം. എന്ത് പറ്റിയതാ? ഇതേ ഒരു ബട്ടർഫ്ലൈ മാറിക്കമ്മ മറി എടുക്കല്ലേ. സോ ഗൈസ് അപ്പൊ അതെ ഇതിന്റെ ഇടക്കണ്ട, അതെ ഒരു ബട്ടർഫ്ലൈ ഇരുന്നിട്ട് കറക്റ്റ് തേൻ കുടിക്കുന്ന സീനാണ്. തേനാണ് ആ മാങ്ങയുടെ എന്തെങ്കിലും ആണോ തിന്നണമെന്ന് അറിയാമല്ലേ, ബട്ടർഫ്ലൈ ആണുള്ളത്. ഉണ്ടാ ഇതിനാണ് ബട്ടർഫ്ലൈ, ഇത്ര പറ്റിയപ്പോയിട്ടും പേടിയില്ലാത്ത ബട്ടർഫ്ലൈ. പകുതി ആയിട്ടുണ്ട്, ഇപ്പൊ ഇറക്കില്ലെങ്കിലേ ഫുൾ ആകുമ്പോ ഇറക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അമ്മനെ വിളിക്കട്ടെ. ചേട്ടാ പിടിക്ക്, ഞാൻ വീഡിയോ എടുക്കണല്ലേ. അമ്മയോട് പറ, അമ്മ മാങ്ങ ജ്യൂസാ ലൈം ജ്യൂസാ ഞങ്ങക്ക് കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പെട്ട. ഞാനാ ഞാൻ ഇത്ര നേരം മേളാർന്നല്ല, വെറുതെ നോക്കി നിൽക്കണല്ലായിരുന്നു. വീഡിയോ എടുക്കണ നോക്കി നിൽക്കണവർക്കൊന്നുമില്ല. അതെ അതെ നോക്കൂലി ഇപ്പോഴും മാറ്റിയിട്ടൊന്നും ഇല്ലട്ടാ. നോക്കി നിൽക്കണവർക്കൊന്നും ലൈം ജ്യൂസ് ഇല്ല. ഇപ്പൊ അമ്മ പച്ചവെള്ളമായിട്ട് വരുവേ. രണ്ട് ലൈം ജ്യൂസ് ഒരു പച്ചവെള്ളം. എന്നാ കുറച്ചേരം നിങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യ്, അമ്മ ലൈം ജ്യൂസ് കൊണ്ടുവരുന്നവരെ. ചേച്ചിരിക്കണായിരുന്നു ഇവിടെ ലീലാ കൃഷ്ണ. വന്നടാ ഞങ്ങക്ക് ജ്യൂസ് വന്നടാ. ജ്യൂസ് വന്ന്, ജ്യൂസ് വന്ന്, റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുക്കും, നമ്മുടെ നിസി റെസ്റ്റ് എടുക്കുന്ന പ്ലേസ് ആണ്. ഇവള് മാങ്ങ വരയ്ക്കുമ്പോൾ മാത്രമല്ല, ഇതിപ്പോ വീട്ടിലാണെങ്കിൽ പോലും ബെഡിൽ കിടക്കാണ്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലം ഇത് മാത്രമാണ്. അപ്പോ സംഭവം വേറെ ഒന്നും അല്ല, ഇത് മറ്റേ എന്താ പരിണാമം പെട്ട് വന്നതല്ലേ, മങ്കിയിൽ നിന്നും. മങ്കിയിൽ നിന്നും പരിണാമപ്പെട്ട് വന്ന കറക്റ്റാണ് അത് മലയാളം വേർഡ്. ആ അത് തന്നെ മങ്കിയിൽ നിന്ന്. ഇതേ ജ്യൂസും കൊണ്ട് രണ്ട് ടീം വരുന്നുണ്ട്. തക്കടൂ ജ്യൂസ് ഉണ്ടാ? ഉണ്ടാ? തരാൻ പറ, ജ്യൂസ് തരാൻ പറ. ജ്യൂസ് കൊടുക്ക്, ക്യാമറമാന് ജ്യൂസ് കൊടുക്കാൻ പറ. ആ ക്യാമറമാന് ജ്യൂസ് കൊടുക്ക്. തക്കുടിച്ച് ഗ്ലാസ് നോക്കി. സോപ്പിട്ടല്ലേ അത്രയും. ഇതേ അപ്പൊ നമ്മള് ജ്യൂസ് കുടിക്കാൻ പോവാണ്. നാരങ്ങ വെള്ളം. റെസ്റ്റ് ഇൻ പീസ്.
മിക്കവാറും ഇപ്പോഴും കിടിലും ഷോട്ട് കിട്ടും വീഴണത്. നോക്കുമ്പോ അമ്മ നിലത്ത് കിടന്ന് എല്ലാ ദിവസവും കുടിക്കട്ടെ. നിലത്ത് വീഴുകയുമ്പളേ നിസി, നിലത്ത് വീഴുകയുമ്പളേ ജ്യൂസൊക്കെ പതുക്കിയിരിക്കുമല്ലോ മേളി പൊക്കിയിട്ട് വന്നത്. നോക്കുമ്പോ ഓരോ ഗ്ലാസ് ഓറും. നീ ഇത് നോക്കി, ഇത് ഫുള്ള് കുടിച്ചു തീർത്താ. ഒന്നും തോന്നരുത് കേട്ടോ, വീഴുവാണെങ്കിൽ നല്ലൊരു കിടിലും ഷോട്ട് കിട്ടും. സോ മറ്റേ നമ്മുടെ കൃഷിയിൽ പണിക്കൊക്കെ പോകുന്ന ആളുകളെ പോലെ ഉണ്ട് അവിടെ മേളിലിരുന്ന് നല്ല കൂടിയാ. സത്യം പറയട്ടെ, നിങ്ങൾ ജ്യൂസിന് വേണ്ടിയിട്ടല്ലേ മാങ്ങ പറിക്കാൻ കയറിയത്? പക്ഷേ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ഷമാമ ഉണ്ടായിരുന്നു, പൊട്ടുവളരി ഉണ്ടായിരുന്നു, അമ്മ നാരങ്ങ തന്നെ അടിച്ചോണ്ട്. നാരങ്ങ ജ്യൂസാണ് നല്ലത്, സിട്രിക് ആസിഡ് നല്ലതല്ലേ. ഇതെന്താണത്? ദേ ഗ്ലാസ് വായിൽ അകപ്പെട്ടെന്ന് തോന്നണ്. ഗ്ലാസ് കുടുങ്ങി, ഗ്ലാസ് കുടുങ്ങി. നീ ചേട്ടെ നോക്കി നോക്കി, ഇനിയും വേണോ ഒന്ന്? ചേട്ടെ എന്നാ ജ്യൂസ് കുടിപ്പിക്കില്ലല്ലേ. വെയിലാണ് ഈശ്വര, ഇറക്കുമതി ചെയ്യാൻ പോവാണ്. അയ്യോ എണിയെ പിടിച്ചോ. അമ്മ ഇറങ്ങിത്തിരി, എങ്ങനെ ഇറങ്ങും? എന്തിനാടി അമ്മ ഒറ്റക്ക് താഴത്ത് കേട്ടോ, ചവി പിടിക്കട്ടെ. എന്താ താഴത്തിട്ട് കിടന്ന്? ദേ വാങ്ങിക്ക് പോയെ. സോ നമുക്ക് ആദ്യത്തെ ട്രിപ്പിൽ ഇത്രയാണ് കിട്ടിയത്. കുറച്ച് കുറച്ചായിട്ട് കുറച്ചുകൊണ്ടിരിക്കണം, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആദ്യത്തെ ട്രിപ്പിൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചത് നമുക്ക് ജ്യൂസ് അടിക്കാന്നാണ്. പക്ഷെ അമ്മ പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് കുറെ പേർക്ക് കൊടുക്കാറുണ്ട്. മാങ്ങ പറിച്ചത് കഴിഞ്ഞ ദിവസം പറിച്ചത് നീതുവിന് കൊടുത്ത്, പിന്നെ അപ്പുറത്ത് രണ്ട് വീട്ടില് മൂന്ന് വീട്ടില് കൊടുത്ത്, ഇനിയിപ്പൊ ഇത് നാല് വീട്ടില് കൊടുക്കണം. പ്രസന്റ അങ്കിൾക്ക്, വിജയങ്കൾക്ക്, ജിജിമോള ആന്റിക്ക്, അമ്മാമ്മക്ക്, ഇവർക്ക് കൊടുക്കണം. പിന്നെ ഇനിയുണ്ടല്ലോ, ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മുങ്ങിത്തപ്പൽ ഉണ്ടാവും. അപ്പുറത്തായിട്ട് ഞങ്ങൾക്ക് മുങ്ങിത്തപ്പണം പറയട്ടെ, കുറേ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ, ഇപ്പം നമുക്കിപ്പോൾ ഒരു മാങ്ങ മര ഉള്ളു ഇവിടെ. ഇപ്പം നമുക്ക് നമ്മുടെ വീട് വാങ്ങിച്ചപ്പോൾ നമ്മൾ ചുറ്റിനി മാങ്ങ മരം ആയിരുന്നു. ഇപ്പം എല്ലാം പോയി, അതൊക്കെ വെട്ടിക്കളഞ്ഞ കണ്ട മാങ്ങ മരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം പോയി, ഇപ്പോൾ ഒന്നേ ഉള്ളു. ഇതില്ലാത്തവർക്കും കൊടുക്കണ്ടേ മാങ്ങ? മാങ്ങ മരം ഇല്ലാത്തവർ വീടും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കുറച്ച് കൊടുക്കാം. ഞങ്ങൾ ഈ വീട് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് 12 മാങ്ങ മരം ഉണ്ടായിരുന്നു, 12 എല്ലാ സൈസ് മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ മധുര കിട്ടിയപ്പോൾ കുറച്ച് കളഞ്ഞു, പിന്നെ കുറച്ച് പിന്നെ ഇത്തിക്കണ്ണി പിടിച്ചത് അങ്ങനെ പോയി. ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, ഇപ്പോൾ 2 മാങ്ങ വരെ ഉള്ള, ഒരെണ്ണത്തിൽ കായ്ച്ചിട്ടുണ്ട്, ഒരെണ്ണം അങ്ങനെ നിൽക്കുകയാണ്. ഇതാണത് ഉണ്ടോ? ദേ അവിടെ മറ്റേതൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് നോക്കും, കുറേ കുറേ കണ്ണാൻ തിന്നെ വീഴുന്നു ചേച്ചി, കുറേ കണ്ണാൻ തിന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഒരു അടിപൊളി വീഴ്ചയാണ് കാണാതെ പോയത്. ഈ ക്ലാസ്സിൽ കൊടുത്താൽ മതിയൊന്ന് കുടിച്ചോ പയ്യ പയ്യ. ഇല്ല പോയില്ല, മതിയാ പൊന്നിനി മതിയാ. ദേജേച്ചി എന്താടി പൊളിച്ചു കളയുവാ നീ? മരം കേറികൾ ഇറങ്ങുകയാണ്. അപ്പൊ നമ്മളുടെ നിസിയാണ് ഇതിന്റെ ചുക്കാൻ പിടിച്ചത്. ഇനിയും മേളിലുണ്ടോ? സോ ഗൈസ് ഇത് കണ്ടത്, മേളിൽ ഇനിയും ഒരു ലോട്ട് മാങ്ങ കിടക്കുന്നുണ്ട്. അപ്പൊ ഓ ഇതെന്താണ് ഇത്? ഇതിന് ശിഖരം ഏതാണ്? ബ്രാഞ്ച് ഏതാണ്? കാണുന്നില്ലല്ലോ. ഓ അത് നിന്റെ കാലായിരുന്നോ? ഇനിയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ മുങ്ങിത്തപ്പാൻ പോകുന്നത്. പറ ചടം പോണത്.
സോ ഗൈസ് അപ്പോൾ നിസിന് ഞങ്ങൾ വേറൊരു ഇതും കൂടി ട്രെയിനിങ് കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല, നല്ല അടിപൊളി ഷോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിസിനെ ഇനി നമ്മൾ മതിൽ ചാടാൻ കൂടി പഠിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ വീട്ടിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മതിൽ ചാടി എടുക്കുക എന്നുള്ളത് നിസിയുടെ ഒരു ചെടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, താഴത്ത് വീണാലും എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ പോലും ഞാൻ അത് ഷൂട്ട് ചെയ്ത് ഒപ്പിയെടുത്തോളാം. ഇവിടെ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകം അച്ചീച്ച അവിടെ നിന്ന് ഓടിക്കണൊക്കെ കാണാല്ലേ. ഓ ജമ്പ് ചെയ്ത് ആരും അവരെ അറിയാണ്ട് എടുത്തുണ്ടോ നിസി? അറിയാണ്ട് അറിയാണ്ട് ഒരു മാങ്ങ പോലും നിസി വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസി എല്ലാ മാങ്ങയും അപ്പുറത്തെ വീട്ടുകാർ കാണാണ്ട് പറിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലെ പട്ടിയുണ്ട്, പട്ടീനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നിസിയുടെ ബാക്കൊക്കെ കീറി നമുക്കൊരു പുതിയൊരു ട്രെൻഡിങ് ഡ്രസ്സാക്കി എടുക്കാമെന്നുള്ളൊരു നിലപാടാണ്. നിസി പട്ടി വന്നതിന് മുമ്പ് ഇങ്ങോട്ട് പോരി. ആ വനണ്ട്രി വനണ്ട്രി പിന്നെ ഞങ്ങൾ മാറി മാമുണ്ടോ? നമുക്ക് അവിടെ നിന്ന് കിട്ടിയേക്കണത് ഏകദേശം ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് താഴ്ത്തി വീണ മാങ്ങയാണ്. അപ്പൊ നമ്മളിത് എടുത്തില്ലായിരുന്നെങ്കിൽ പോയേനെ ഇത്രയും മാങ്ങ. ഇതിപ്പോ നമുക്ക് ഇതിപ്പോ രണ്ടു പ്രാവശ്യം ജ്യൂസ് അടിക്കാനുള്ള സംഭവമുണ്ട്. കേറാൻ പോവാണ്, ഇനി അപ്പുറത്ത് കസേര ഇട്ട് തന്നെ. അപ്പൊ കസേര എടുക്കാൻ ആര് പോവും? അതെങ്ങനെ എടുക്കും? ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഈ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിയാണെന്ന്. ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് അപ്പുറത്ത് കസേര വെച്ചിട്ട് ചാടും, എന്നിട്ട് ഈ കസേര എടുക്കാൻ വേണ്ടിട്ട് അപ്പുറം വരെ പോകും. എങ്കിൽ പിന്നെ കസേര കേറിങ്ങോട്ട് ഇറങ്ങാനാ? നീ എന്താണ് ചിരിക്കണത്? പാൻറ്റ് കയറുന്ന സൗണ്ട് ഒക്കെ ഇപ്പൊ കേക്കും. സോ റീൽസിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിസിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണുക. എന്നെ പിടിച്ചോട്ടാ, പിടിച്ചോ. ഇതെന്താണിത്? കാലേ വാരി നടത്തട്ടെ. ഇവിടെ ഒരു കസേര, അവിടെ ഒരു കസേര മേടിച്ചിട്ടോ നമുക്ക് അവിടെ പാർത്ത് വെച്ചാ. അതെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിനെ വിളിച്ചിട്ട് സാധനം എടുക്കാൻ പറഞ്ഞാ പോരെ. മോനെ പുഷ്പല്ലേ? പുഷ്പണോ നീ? അപ്പൊ പുഷ്പ എന്ന ഫ്ലവർ നെനച്ച അങ്ങനെ നടക്കില്ല. ആ ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അറുത്തെടുക്കുക. സോ ഇതായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയ മാങ്ങ. സോ ബാക്കിയുള്ള മാങ്ങയും കൂടി നമ്മളിപ്പോ കുടഞ്ഞിടാൻ പോവാണ്. ചിലപ്പോ വൈകുന്നേരം ടെറസിൽ കയറി പറിക്കും. കുടഞ്ഞിടും ബാക്കിയുള്ള മാങ്ങയും കൂടി. സോ ഇത്രയാണ് നമുക്ക് വന്നേക്കുന്ന മാങ്ങ. ഏകദേശം ഒരു 50 ഉണ്ടാവോ? അതിൽ കൂടുതലുണ്ടല്ലേ. ഒരു 100 100 സോ നമുക്കൊരു 100 മാങ്ങ 100 ഉണ്ടാവും. സോ ഗൈസ് അപ്പൊ നമ്മള് മാങ്ങ ഒന്ന് എണ്ണി വെക്കാമാണ്. എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കിട്ട് കറക്റ്റ് ആയിട്ട് പറയാം. സോ ഗൈസ് അപ്പൊ നമുക്ക് 176 മാങ്ങ കിട്ടിയിട്ടുണ്ട്. 176 ഇപ്പൊ 76 കൂട്ടിയാൽ മതി. അപ്പൊ 176 മാങ്ങ നമ്മൾ ഇന്ന് പറിച്ചിട്ടുണ്ട് മൊത്തം. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ട്രിപ്പിൾ ഗ്രീൻ ആൻഡ് നീന്തര ഫ്രണ്ടി വന്നിരുന്നത്. അപ്പോൾ എനിക്കാണ് കൂടുതലും ക്രെഡിറ്റ്, കാരണം ഞാൻ മേളിൽ പോയിട്ട് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു എവിടെയൊക്കെ ഉള്ളതെന്ന്. അതുകൊണ്ടിട്ട് ഇവർ അവസാനം അമ്മ എണ്ണാൻ വന്നു. അപ്പോൾ അമ്മക്കും ക്രെഡിറ്റ് ഉണ്ട്. ഗൈസ് അപ്പോൾ നമ്മളിത് എടുത്ത മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഉപ്പും മുളകൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കണ്ട ഇതിൻ്റെ അകത്ത് നമ്മൾ മാങ്ങ ചെത്തിയിട്ട് നോക്കിയിട്ട് നമ്മളിത്
രണ്ട് മൂന്ന് മാങ്ങ എടുത്ത് നമ്മൾ കഴുകുന്നു. പക്ഷെ സംഭവം എന്താ വെച്ചാൽ എല്ലാ മാങ്ങയും പഴുത്ത് കിടക്കണമെന്ന് എനിക്ക് തോന്നണം. ഇത് നമ്മൾ ഈ മാവ് എല്ലാ മാവിലും മാവ് കൂത്തു കഴിയുമ്പോ ഒരാളുണ്ട് ഇവിടെ ഉപ്പുമുളക് ഓർഡർ ചെയ്യണത്. അതാരാ? അതിപ്പോ ഇവിടെ ഇല്ല, നമുക്ക് അടുത്ത വീട്ടില് പറയാം. അപ്പൊ നമ്മൾ ഇവർക്ക് ഇത്തിരി കൊടുത്തേക്കട്ടെ. ഉപ്പുമുളക് ഇട്ട് സ്ഥിരമായിട്ട് ഒരാളുണ്ട് ഇവിടെ. ഓ, പഴുത്തതായിപ്പോയി. പച്ചയുണ്ടോ? ചനച്ചു പോയി. അങ്ങനെ കുഴക്കണ്ട. ഞാൻ തിന്നട്ടെ. ഞാൻ തന്നെ തിന്ന ആദ്യം. അടുത്തൊരു അപ്പോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ പറയൂ. ബൈ ബൈ. അമ്മടെ ആ ചോളന്തൊക്കൊന്നും ഊരാതെ ഡാഡി ഗിരിജ. ശരി, നോക്കേ.